90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. 4-1 വോട്ട് മാത്രമാണ് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ചിത്രം, സമഗ്രമായ ചിത്രം, വ്യക്തമായ ചിത്രം തെളിയാൻ ഇനിയും സമയമേറെ പിടിക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. കാരണം വോട്ടെണ്ണൽ മന്ദഗതിയിലാണ് ബീഹാറിൽ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും ഇത് രാഷ്ട്രീയ കക്ഷികളുടെ മഹാസഖ്യത്തിന്റെയും LJPയുടെയും NDAയുടെയും ഒക്കെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറിൽ നമ്മളോടൊപ്പം അതിഥികൾ കൂടി ചേരുന്നു. ഈ സന്ദർഭത്തിൽ BJPയുടെ ശ്രീ PK കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. CPIMന്റെ ശ്രീ AA റഹീം, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഡോക്ടർ ഷമാ മുഹമ്മദ് എന്നിവരാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനായുള്ളത്. ശ്രീ PK കൃഷ്ണദാസ്, ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കിയാൽ, രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ BJPക്ക് തീർച്ചയായും ആഹ്ലാദിക്കാനുള്ള വകയുണ്ട്. ബീഹാറിനെ സംബന്ധിച്ച്, ബീഹാറിലേക്ക് ആദ്യം പോവുകയാണെങ്കിൽ, ബീഹാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി നിലവിൽ 4-1 വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ BJPയാണ്. NDA കേവല ഭൂരിപക്ഷം മറികടന്നിട്ടുണ്ട്. NDAക്ക് ബീഹാറിൽ അധികാരത്തിലെത്താൻ പാകത്തിൽ കളമൊരുങ്ങിക്കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കഴിയുമോ? അല്ല, ഒരു കാര്യം, ദേശീയ ജനാധിപത്യ സഖ്യവും അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും നേരത്തെ പ്രവചിച്ചതുപോലെ, പ്രതീക്ഷിച്ചതുപോലെ വീണ്ടും അധികാരത്തിലെത്തും എന്ന അതിനനുസൃതമായിട്ടുള്ള ഫലമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാ, നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജനക്ഷേമകരമായിട്ടുള്ള അല്ലെങ്കിൽ വികസനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള NDA സർക്കാരിനെ വീണ്ടും ജനങ്ങൾ അധികാരത്തിലേറ്റും. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ഈ ഫലങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് അതിൻ്റെ സൂചനകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25% വോട്ട് മാത്രമേ എണ്ണിയിട്ടുള്ളൂ. മാത്രമല്ല, ഒരുപക്ഷെ കൂടെ സമയം കാത്തിരിക്കേണ്ടതായിട്ട് വരും. 1,06,000 ബൂത്തുകളാണ് ഇപ്പോൾ ബീഹാറിലുള്ളത്. കൊറോണയുടെ ഭാഗമായിട്ട് ബൂത്തുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടെ സമയം നമ്മൾ അന്തിമ ഫലത്തിൽ കാത്തിരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു കാര്യം നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ 10 മണി മുതൽ ഇപ്പോൾ 2:20 വരെയുള്ള ട്രെൻഡ് പരിശോധിക്കുമ്പോൾ, ആ ട്രെൻഡ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. ഇപ്പം ദേശീയ ജനാധിപത്യ സഖ്യം ഒരു 120 മുതൽ 134 വരെ സീറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിൻ്റെ സീറ്റ് 96 മുതൽ 107 വരെ എത്തിയിട്ടുണ്ട്. ഈ ട്രെൻഡ് കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഞങ്ങൾ നേരത്തെ പ്രവചിച്ചതുപോലെ, പ്രതീക്ഷിച്ചതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് വരുന്നത്. നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും ബീഹാറിൽ അധികാരത്തിലേറും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ ശ്രീ രാധാകൃഷ്ണൻ നിങ്ങളുടെ പിന്നെ കറസ്പോണ്ടൻ്റ് ഡൽഹിയിൽ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ അതിനെ സെക്ടേഴ്സ് ബേസിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പം ബോധ്പൂർ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം മഗധ ഭാഗത്ത് ഒരുപക്ഷെ RJDക്ക് കൂടുതൽ സീറ്റ് നേടാൻ സാധ്യതയുള്ളതാണ്. അവിടെ ഇപ്പോൾ NDA ആണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ ചമ്പാരനിൽ ആകെയുള്ള 18 സീറ്റിൽ 16 സീറ്റും NDA ആണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ പാടലിപുത്രം ഏതാണ്ട് 61 സീറ്റുകളുള്ളതാണ് പാടലിപുത്രം. ആ ഭാഗത്താണ് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരൊക്കെ നേരത്തെ ഒരു RJDക്ക് വലിയൊരു മേൽക്കൈ ഉണ്ടാകുമെന്ന് പ്രവചിച്ചത്. പക്ഷേ ഇപ്പോഴ് ആ പാടലിപുത്രത്തിൽ നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന അനുസരിച്ചിട്ട് നെക്ക് ടു നെക്കായിട്ടാണ് പോകുന്നത്. പക്ഷേ RJDക്ക് അവിടെ സീറ്റുകൾ കൂടുതൽ കിട്ടേണ്ടതാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 28-32 എന്ന നിലയ്ക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ കോശി എന്ന് പറയുന്ന ഭാഗം, അവിടെ RJDക്ക് പിന്നെ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ അവിടെ 29-2 എന്നുള്ള നിലയ്ക്കാണ്. അതായത് 20 സീറ്റ് NDAക്കും RJDക്ക് 9 സീറ്റുമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, അതായത് RJD മേൽക്കൈ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മേഖലകളിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അവിടെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെൻഡ് വെച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ NDA വീണ്ടും ബീഹാറിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഒരു BJPക്ക് അനുകൂലമായ, NDAക്ക് അനുകൂലമായ, ശ്രീമാൻ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് കേവലം ബീഹാറിൽ മാത്രമല്ല രാജ്യത്തെല്ലായിടത്തും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് കൊറോണയ്ക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെയും NDAയുടെയും അപ്രമാദിത്യം
ശ്രീ നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇപ്പോൾ ശരി ശരി സിപി കൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഷമാ മുഹമ്മദ്, ഒരു നിരാശ താങ്കളുടെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിരാശാജനകമാണ്. ബീഹാറിൽ ഒരു പുതിയ പരീക്ഷണത്തിന്, അല്ലെങ്കിൽ ആ പരീക്ഷണത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അവിടെയും നിലവിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അത്ര പ്രതീക്ഷ നിർഭരമല്ല. അതാണോ ഈ നിരാശയ്ക്ക് കാരണം? എനിക്ക് ഒരു നിരാശയില്ല ഗോപി. ഞാൻ എന്റെ ഇവിടെ വീട്ടിലെന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അത് എന്താന്ന് അത് നോക്കുന്നതെന്ന് അത്രേ ഉള്ളൂ. എനിക്കൊരു നിരാശയില്ല. പിന്നെ ഞാൻ ബി ജെ പി വക്താവ് പറയുന്നത് കേൾക്കായിരുന്നു. അപ്പം ഈ ഇപ്പം ഞങ്ങള് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം 1:30 വന്നിട്ട് ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ്. അതിൽ പറഞ്ഞിരിക്കുക, അദ്ദേഹം ഞങ്ങൾ 92 lakh ഇപ്പം കൗണ്ട് ചെയ്തിട്ടുണ്ട് വോട്ടിൽ, പക്ഷെ ടോട്ടൽ 4 crore ഉണ്ട്. അപ്പൊ 92 എത്ര ഒരു ഭാഗമായി, ഒരു ചെറിയ ഭാഗമാണ് അത്. അപ്പൊ ഇനി എത്ര കൗണ്ട് ചെയ്യാണ്ട്, നോർമലി നമ്മൾ ഈ സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും, ഒരു 1:30 ഈ സമയത്താവുമ്പോ 2 ആവുമ്പോ നമുക്കൊരു ഐഡിയ കിട്ടും എവിടെയായി ഈ ഇത് പോകുന്നതെന്ന്. പക്ഷെ ഇപ്പം അവരിന്ന് ഇപ്പം വന്നിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് രാത്രിയാവും റിസൾട്ട് വരാൻ. അപ്പൊ ഞങ്ങൾ കാത്തിരിക്കാം, എന്തുകൊണ്ട് നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല? എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഇത്ര അധികം വോട്ട് ബാക്കിയുണ്ട് കൗണ്ട് ചെയ്യാൻ. ഇപ്പൊ നിങ്ങള് പകുതിന്റെ അധികം കൗണ്ട് ചെയ്ത് തീർന്നു, 4 crore നമ്മള് 3 crore കൗണ്ട് ചെയ്യുന്ന വിചാരിച്ചു, എന്നേരം എന്റെ മുഖത്ത് നിരാശമുണ്ടാവും. പക്ഷെ ഇപ്പം അതിന് 92 lakh കൗണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി എത്ര വോട്ട് കൗണ്ട് ചെയ്യാനുണ്ട്? അതും ചില 27 seats 1000 votes ഡിഫറൻസ് ഉള്ള, വേറെ 40 seats 500 votes ഡിഫറൻസ് ഉള്ള. അപ്പം അതെന്തുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു നിരാശയുമില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഈ സർക്കാർ ഇപ്രാവശ്യം നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ, ഇലക്ഷന് അവര് ക്യാമ്പയിൻ ചെയ്യുമ്പം, പ്രചരണം ചെയ്യുമ്പം അധികം സംസാരിച്ചെന്ന് പറഞ്ഞാൽ ബീഹാറിലെ സോൾജേഴ്സും ജവാൻസും അവിടെ പുൽവാമയിൽ അവരെ മാർട്ടേഴ് ചെയ്തു, അവിടെ ഗാൽവാൻ വാലിയിൽ അവരെ കൊന്നു. അപ്പൊ ഞങ്ങള് ഡിഫൻസിനെ പറ്റിയിട്ട് ഞങ്ങൾ ഇതുവരെ മിലിറ്ററി, ഞങ്ങൾ ഇതുവരെ അതൊരു ഡിവൈഡ് ചെയ്യുന്ന ഒരു ഇതല്ല, ഭിന്നിപ്പിക്കുന്ന ഒരു സ്ഥലമല്ല അത്. അത് എല്ലാവരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്, ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത്. അവിടെ വരെ ഈ നരേന്ദ്രമോദി ഓരോ ഇത് നോക്കിയിട്ട്, ഓരോ സംസ്ഥാനം നോക്കിയിട്ട് ഞങ്ങളെ ജവാൻസിനെ വരെ ഭിന്നിപ്പിക്കുക. അപ്പൊ അതാണ് അവരുടെ മെന്റാലിറ്റി. മറ്റേ രാജ്യം നോക്കിയിട്ട് ഭിന്നിപ്പിക്കാം, മതം നോക്കിയിട്ട് ഭിന്നിപ്പിക്കാം, പിന്നെ ജാതി നോക്കിയിട്ട് ഭിന്നിപ്പിക്കാം. അത് നമ്മളെ ചോരയിൽ ഇല്ലാത്തതാ, കോൺഗ്രസിന്റെ എല്ലാം ചോരയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്. അദ്ദേഹം എന്തുകൊണ്ട് ഈ ഇലക്ഷനിൽ സംസാരിച്ചിട്ടില്ല? 125 crore അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബീഹാറിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. ഡോക്ടർ ഷമ, ഞാൻ നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് വരാം. അതിനു മുൻപ് ഞാൻ 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കട്ടെ. ഡോക്ടർ ഷമ, താങ്കൾ പറഞ്ഞു നിരാശയില്ല കാരണം ബീഹാറിൽ ഇനിയും ചിത്രം പൂർണ്ണമായിട്ടില്ലല്ലോ എന്ന്. ശരിയാണ്, ആ നിലയ്ക്ക് ഈ പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള ഒരു സാഹചര്യമുണ്ട്, യുക്തിഭദ്രമാണ് ആ വാദം. പക്ഷേ മധ്യപ്രദേശിലേതടക്കം രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമോ? കോൺഗ്രസ് എവിടെ? അത് ഞാൻ പറഞ്ഞേ. ഇപ്പം മധ്യപ്രദേശിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല്, ആ കഴിഞ്ഞ കൊല്ലം വന്ന് പെട്ടെന്ന് ആ സർക്കാർ മാറി. അപ്പൊ മധ്യപ്രദേശിന്റെ ജനങ്ങൾക്ക് ഒരു ഇതുണ്ട്, കോൺഗ്രസിന് എതിരായിട്ടുള്ള ഒരു ഇതല്ല ഇത്. അവര് വിചാരിച്ചു ഇനി ശിവരാജ് സിംഗ് ചൌഹാൻ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ, ഇനിയും തിരിച്ചു വന്നു, ഇനിയും ഒരു ചേഞ്ച് ഓഫ് സർക്കാർ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇതിലാണ്, ഞാൻ അറിഞ്ഞത്തോളം, ഞാൻ ഗ്രൗണ്ട് ലെവലിൽ ആരോട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളെ നേതാവുകളോട് അവിടെ സംസാരിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞു ഇതാണ് അതിന്റെ എഫക്ട്, വേറൊന്നും അല്ലാന്ന് അവർ പറയുന്നത്. അപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് ഇനിയും ഒരു 2 ബാക്കിയുള്ളൂ. അപ്പൊ ആ ഇതിലാണ് ഇത്. അപ്പൊ അത് നിരാശയുള്ളൊരു കാര്യമൊന്നും അല്ല, അത് ഞങ്ങൾ ഇനിയും തിരിച്ചെടുക്കും ആ അടുത്ത ഇലക്ഷന്. അവിടെ ഇപ്പൊ ഞങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇതില്, ജ്യോതി അങ്ങോട്ട് പോയി, അവർ 22 ഞങ്ങളെ ഏറ്റവും നല്ല ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അതെല്ലാം ശരിക്കും ഒരു ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു, അത് ഞാൻ പറയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് അത്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഞാൻ നിരാശിപ്പിക്കൂല, അത് നിരാശമല്ല എന്റെ ഇതിലുള്ള, അത് ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. പക്ഷെ ഡോക്ടർ ഷമ, ഞാൻ ഏതായാലും അതിലേക്ക് തിരിച്ചു വരാം. ഏതായാലും ജ്യോതിരാജ്യ സിന്ധ്യ അടക്കമുള്ള പ്രധാനപ്പെട്ട 10-22 പേർ പോയി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അത് താങ്കൾ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കോൺഗ്രസ് വിട്ട് എന്തുകൊണ്ട് ഇതുപോലെ നേതാക്കൾ പോകുന്നു എന്ന് ആത്മപരിശോധനയ്ക്ക് കൂടി ഇടം നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഓരോന്നും. ശ്രീ എ റഹീം, ഒരുപക്ഷെ ഒരു സമ്മിശ്രമായ വികാരത്തോടു കൂടി ആയിരിക്കണം താങ്കൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, ഈ പറയുന്ന വോട്ടെണ്ണലിന്റെ ഈ പുതിയ പുതിയ വിവരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റം,
അതായത് മത്സരിച്ച സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളിലും ലീഡ് ഉറപ്പിച്ചുകൊണ്ട് 3 സിറ്റിംഗ് സീറ്റുകളിൽ അടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതിന്റെ സന്തോഷം. അതേസമയം തന്നെ ബി ജെ പിക്കെതിരെ കെട്ടിപ്പൊക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മഹാസഖ്യത്തിന്റെ മതേതര ജനാധിപത്യ സഖ്യത്തിന് അതിനുവേണ്ടി കോൺഗ്രസുമായും കൂട്ടുകൂടാമെന്ന തീരുമാനം കേരളത്തിന് പുറത്തെവിടെയും എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മഹാസഖ്യത്തിന് ഏറ്റേക്കാവുന്ന തിരിച്ചടി താങ്കളെ നിരാശപ്പെടുത്തുന്നുണ്ടാകണം. ബീഹാറിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ, ഇപ്പോൾ പുറത്തുവരുന്ന ഈ സൂചനകളെ ആദ്യഘട്ടത്തിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തും? ഇല്ല, ഒന്നാമത് നമുക്ക് ഒരു വിലയിരുത്തലിലേക്ക് കടക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ആയിട്ടില്ല. ഇപ്പോൾ 76 സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേഷൻ. മാത്രവുമല്ല, നേരത്തെ ഇവിടെ പരാമർശിച്ചതുമാതിരി 1 കോടിയുടെ ചുവട മാത്രമാണ് എണ്ണി പൂർത്തിയാക്കിയത്. അപ്പോൾ ആ നിലയ്ക്കാണ് പുരോഗതി പ്രാപിക്കുന്നത്. അർദ്ധരാത്രി വരെ കാത്തിരിക്കണം അന്തിമ ഫലം അറിയാൻ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോൾ നമുക്കൊരു സന്ധ്യ കഴിയുന്നതുവരെയെങ്കിലും കാത്തിരിക്കണം വിലയിരുത്താൻ എന്നുകൂടി അത് ചേർത്ത് വായിക്കേണ്ടതാണ്. പിന്നെ അങ്ങ് പറഞ്ഞ നിരാശയുടെ കാര്യം ഒരിക്കലുമില്ല. ഇതുവരെയുള്ള ലീഡ് നില വെച്ച് നോക്കുകയാണെങ്കിൽ മാത്രമല്ല, ലീഡ് നില വെച്ച് നോക്കിയാൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് നല്ല മുന്നേറ്റമുണ്ടാക്കാൻ, രാവിലെ മുതൽ ആ മുന്നേറ്റം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആഹ്ലാദകരമായ കാര്യമാണ്. പക്ഷേ അതിലുപരി ഈ രാഷ്ട്രീയം ജീവൽ പ്രധാനമായ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വെക്കാൻ കഴിഞ്ഞു ഇടതുപക്ഷത്തിന് എന്ന മാനസികാവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. അത് വളരെ ആഹ്ലാദകരമായൊരു കാര്യമാണ്. അത് വളരെ നല്ല നിലയിൽ സാധിച്ചിട്ടുണ്ട്. ബീഹാറിൽ അത്തരം കാര്യങ്ങൾ നന്നായി ചർച്ച ചെയ്യാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന നിരവധി കാര്യങ്ങളിൽ അത് രാജ്യത്തിൻ്റെ സെക്കുലറിസവുമായി ബന്ധപ്പെട്ടതും ഡെമോക്രാറ്റിക് റൈറ്റുമായി ബന്ധപ്പെട്ടതും അതിനെല്ലാറ്റിനും ഉപരി അടുത്ത കാലത്തായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കർഷക വിരുദ്ധ ബില്ലുകൾ പാസാക്കിയതിനെതിരായി രാജ്യത്താകെ അലയടിച്ചുയർന്ന കർഷക സമരങ്ങളും വരാനിരിക്കുന്ന പണിമുടക്കങ്ങൾ, കഴിഞ്ഞ പണിമുടക്കങ്ങൾ, ഇതെല്ലാം ഒരു വളരെ നല്ല നിലയിലൊരു പ്രചരണ വിഷയമാക്കി മാറ്റാനും ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്നതിനുള്ള ഒരു നല്ല അവസരമാക്കി മാറ്റുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായി ഇടതുപക്ഷത്തിന് സ്ഥാനമുറപ്പിക്കാൻ കഴിയുന്നു. അതിൽ സീറ്റിൻ്റെ എണ്ണം എന്നതിനപ്പുറത്ത് ഒരു ബി ജെ പി ഇതര ഫോർമുല രൂപപ്പെടുമ്പോൾ അതിൽ ഒരു അവിഭാജ്യ ഘടകമായി ഇടതുപക്ഷം മാറുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് മൈൻഡുള്ളവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു മൂവ്മെൻ്റാണ്. മാത്രവുമല്ല, അതിനുശേഷം അത് നിർണായകമായി അത് നിലനിർപ്പിക്കാൻ കഴിയുന്നു. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ ക്ഷമയോട് കൂടുതൽ വിയോജിക്കണമെന്ന് ഞാൻ ഈ ചർച്ചയിൽ കാണുന്ന ഒരാളല്ല. പക്ഷേ നോക്കൂ, നിങ്ങൾ മധ്യപ്രദേശിലെ കാര്യം നമുക്കങ്ങനെ നിസ്സാരമായി കാണാനാകുമോ? ചില ദിശാസൂചികൾ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്ന്, ബി ജെ പി നേട്ടമുണ്ടാക്കുന്നു, അതേസമയം നിതീഷ് കുമാറിൻ്റെ പാർട്ടി താഴോട്ട് പോകുന്നു. ഇപ്പോൾ തന്നെ അതിനോടനുബന്ധിച്ച് പറയാവുന്നൊരു കാര്യം, ഇപ്പോൾ തന്നെ ഫലം സൂചന വരുന്നതേ ഉള്ളൂ എങ്കിലും പക്ഷേ എൻ ഡി എക്കകത്ത് ഇപ്പോൾ തന്നെ ആര് മുഖ്യമന്ത്രിയാകുമ്പോഴത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്നുണ്ട്. നോക്കൂ, അതിനുശേഷം നമ്മളിങ്ങോട്ട് നോക്കിയാൽ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എൽ ജെ ഡി അവരുടെ ഈ നിതീഷ് കുമാർ മുന്നേറ്റം ഉണ്ടാക്കുന്നു. പക്ഷേ അതേസമയം ബി ജെ പി അവരുടെ തങ്ങളോടൊപ്പം നിൽക്കുന്നവരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം ബി ജെ പിയോടൊപ്പം സഖ്യം ചേരുന്ന വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതൊരു പാഠമായി മാറും എന്ന് ഞാൻ കാണുകയാണ്. നിതീഷ് കുമാറിൻ്റെ തകർച്ചയും ബി ജെ പിയുടെ ഉയർച്ചയും. പിന്നെ വേറൊരു കാര്യം നമുക്കതിൽ കാണാൻ കഴിയുന്നത്, സാന്നിധ്യം ആ നിലയ്ക്ക് ബി ജെ പി പ്രയോജനപ്പെടുത്തും എന്നാണോ? ചിരാഗ് പാസ്വാന്റെ ഒക്കെ സ്വാധീനം ജെ ഡി യുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ബി ജെ പി പ്രയോജനപ്പെടുത്താൻ വേണ്ടി കരുതി വെച്ചിരുന്നത് എന്നാണോ? അല്ല, അത് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേനയായിരുന്നല്ലോ അവിടെ ആ ഒരു ഘട്ടത്തിൽ ബി ജെ പി ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് എന്തായ അവസ്ഥ നമ്മൾ കർണാടകയിലും കാഴ്ച കണ്ടതാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ചിരാഗ് പാസ്വാൻ എന്നത് വളരെ സമർത്ഥമായ അമിത്ഷായുടെ ഒരു കാർഡായിരുന്നു, സ്ട്രാറ്റജി ആയിരുന്നു എന്നൊക്കെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ വളരെ സജീവമായിരുന്നല്ലോ ഗോപി. അപ്പോൾ വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇതെല്ലാം വരുന്ന മണിക്കൂറുകളിൽ കാണാനിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ 70 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചു, പക്ഷേ 20 സീറ്റുകളിലാണ് അവരിപ്പോൾ ലീഡ് ചെയ്യുന്നത്. അന്തിമഫലം വന്നിട്ടില്ല, അന്തിമഫലം പോസിറ്റീവായി വരട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ക്ഷമ പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്, അത് ഗോപി ഇവിടെ പറയുകയും ചെയ്തു, അത് ചർച്ച ചെയ്യുക തന്നെ വേണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. മധ്യപ്രദേശിലെ കാര്യമാണ്. മധ്യപ്രദേശിൽ 28 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 25
കോൺഗ്രസ് എം എൽ എമാർ സ്ഥാനമൊഴിഞ്ഞു രാജിവെച്ചതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് നിസ്സാരവുമല്ല. അവരിൽ പലരും വീണ്ടും മത്സരിക്കുകയും ചെയ്യുകയാണ് താമരചിഹ്നത്തിൽ എന്നുകൂടി ഓർമ്മിക്കണം. ഗുജറാത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. 8-5 മത്സരിക്കുമ്പോൾ 5 കോൺഗ്രസിൻ്റെ പഴയ എം എൽ എമാർ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഗുരുതരമായൊരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ക്ഷമയ്ക്കോ എനിക്കോ വ്യത്യസ്ത അഭിപ്രായം വരേണ്ടതില്ല. ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന കാര്യത്തിൽ. പക്ഷേ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ആരെ വിശ്വസിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഏതാണ് റെമഡി, ആരെയാണ് വിശ്വസിക്കുക? തീർച്ചയായും കോൺഗ്രസിൻ്റെ സ്പേസിന് ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണ്? കോൺഗ്രസ് തങ്ങളുടെ ആ സാധ്യതയെ സ്വയം മറക്കുന്നുണ്ട് എന്ന അഭിപ്രായം എനിക്ക് നിശ്ചിതമായുണ്ട്. അത് ബി ജെ പിക്ക് തുണയായി മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനായിരുന്നു മധ്യപ്രദേശിൽ ഇത്തരത്തിൽ ഇപ്പോഴൊരു ഉപതെരഞ്ഞെടുപ്പും ഈ പറയുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെയും സാഹചര്യം? എന്തിനായിരുന്നു ഗുജറാത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴിങ്ങനെ? അപ്പോൾ ഇപ്പോൾ ബീഹാറിലാകട്ടെ, മുൻപ് ഗുജറാത്തിലും അതിനു മുമ്പ് കർണാടകയിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കി, ഗാലറി, ഇന്ത്യൻ ഗാലറി പ്രതീക്ഷയോടെ കൈയടിച്ചു കൊണ്ടിരുന്നത് ബി ജെ പിയുടെ തകർച്ചയാണ്. പക്ഷേ ആർക്ക് വേണ്ടിയാണ്, അത് ആരുടെ വിജയത്തിന് മുമ്പിലിരുന്നാണോ കൈയടിച്ചത്? അവർ തന്നെ ബി ജെ പി ആയി മാറുന്ന ദയനീയമായ കാഴ്ച കാണുകയാണ്. വില കൊടുത്തു വാങ്ങാവുന്ന ഒരു പൊളിറ്റിക്കൽ കമ്മോഡിറ്റിയായി കോൺഗ്രസ് മാറുന്നു എന്നതിനെ കോൺഗ്രസ് സ്വയം വിമർശനപരമായി കൂടി ചർച്ച ചെയ്യണം. ഞാനത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ താങ്കൾ ഈ പറഞ്ഞ ബീഹാറിൽ അടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ, മധ്യപ്രദേശിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള തിരിച്ചടി, ഈ കാര്യങ്ങളെല്ലാം വിശാലമായ ദേശീയ രാഷ്ട്രീയത്തിന്റെ, നിലവിലെ സമകാലിക ദേശീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് പരിശോധിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പി കെ കൃഷ്ണദാസ്, ബീഹാറിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കുന്നത്. ഈ വരുന്ന സൂചനകൾ അനുസരിച്ച് 2015 ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സീറ്റ് 53 അന്ന് ജെ ഡി യുവിന് ഉണ്ടായിരുന്നത് 71 സീറ്റും. ബി ജെ പിയുടെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ബീഹാറിൽ വിജയം കാണുകയാണ് എന്ന് പറയാമോ? ജെ ഡി യുവിൻ്റെ അടിത്തറ തകർത്തുകൊണ്ട് ബി ജെ പി ഒരു വലിയ ഒറ്റക്കക്ഷിയായി മാറുന്ന സാഹചര്യം, നേരത്തെ ശ്രീ എ റഹീം പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിക്ക് ഒപ്പം കൂട്ടുകൂടുന്ന ഘടകകക്ഷികളാകാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കുക, കാരണം ബി ജെ പി ആ കക്ഷികളെ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്നു. ആ പാഠം ബീഹാറിൽ നിന്നും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ താങ്കൾ എങ്ങനെ ഉൾക്കൊള്ളും? അല്ല, എത്ര ഒരു കാര്യം, ഈ ബി ജെ പിയും അതുപോലെ ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായി ഈ കൊറോണയ്ക്ക് ശേഷവും രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് 10 നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലവും, അതോടൊപ്പം തന്നെ ബീഹാറിൽ ഈ 1 ഒരുപക്ഷെ 25% വോട്ട് എണ്ണിയപ്പോൾ കാണുന്ന സൂചനകളും വ്യക്തമാക്കുന്നതും. പക്ഷേ അത് സംബന്ധിക്കാൻ സ്വാഭാവികമായിട്ടും സി പി എമ്മിനും കോൺഗ്രസിനും പ്രയാസമുണ്ടാകും. ഒരു കാര്യം നോക്കൂ, നിങ്ങൾ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും എൻ ഡി എയും ജനങ്ങൾ അംഗീകരിക്കുന്നു, അതുപോലെ കോൺഗ്രസിനെ നിരാകരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു പ്രശ്നം, അവർക്ക് അവരുടെ പരാജയം കണ്ടെത്താനോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അതിജീവിക്കാനോ അവർക്കൊരിക്കലും സാധിക്കില്ല. വീണടം വിഷ്ണുലോകമാക്കി മാറ്റാനാണ് കോൺഗ്രസ് എക്കാലവും ശ്രമിക്കാറ്. അതാണ് അവരുടെ അപജയത്തിൻ്റെയും അധപതനത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണം. മറ്റൊന്ന്, ബി ജെ പി ബീഹാറിലെ ജെ ഡി യുവിനെ തകർത്ത് ഞങ്ങൾക്ക് 1 കക്ഷിയായി മാറണം, ഈ ഒരു കുതന്ത്രങ്ങളൊന്നും ബി ജെ പിയെ സംബന്ധിച്ചില്ല. ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചു, എത്ര മാന്യമായ പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്തിയത്. ശ്രീ ഇന്ത്യ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷയും അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ നഡ്ഡാജിയും ആവർത്തിച്ച് പരസ്യമായി പ്രഖ്യാപിച്ചു, എന്തു വന്നാലും ശ്രീ നിതീഷ് കുമാർ തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ ശ്രീ നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രി വീണ്ടും അവരോധിക്കപ്പെടും എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അസന്നിഗ്ധമായിട്ട് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ബി ജെ പിക്ക് ഞങ്ങൾ ഇതേ ട്രെൻഡ് ഒരുപക്ഷെ തുടരുകയാണെങ്കിൽ, അല്ലെ ഇതേ ട്രെൻഡ് ആവർത്തിക്കുകയാണെങ്കിൽ, കേവല ഭൂരിപക്ഷം എൻ ഡി എക്ക് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും നിശ്ചയിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ശ്രീ രഹി, എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡി വൈ എഫ് ഐ നേതാവ് ശ്രീ റഹിമിന് ഒരുപക്ഷെ അവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവരെങ്ങനെയാണോ സി പി ഐയെ ശോഷിച്ച് തിരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ കൂടെ കൂട്ടിയവരൊക്കെ 2-3 പാർട്ടികളായിട്ട് ഭിന്നിപ്പിച്ചിട്ടുള്ളത്, അതേ അനുഭവമായിരിക്കും, അതേ ഒരു തന്ത്രമായിരിക്കും
ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുക എന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ശ്രീ റഹീം അത്തരമൊരു കാര്യം ഇവിടെ പ്രതിപാദിച്ചത്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് റഹീമോട് എൻ്റെ സുഹൃത്ത് നടനയെക്കുറിച്ച് സ്വതന്ത്രമായിട്ടും സ്നേഹപൂർവ്വം ചോദിക്കാനുള്ളത്, ഈ ബീഹാറിലെ പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി. ഏതാണ്ട് 70 സീറ്റിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാർ അവരെ പ്രവർത്തകന്മാർ കൈപ്പത്തി അടയാളത്തിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ശ്രീ റഹീം, ഇതുപോലത്തെ ഒരു രാഷ്ട്രീയം നമുക്ക് കേരളത്തിലായാലെന്താ? നിങ്ങൾ ബംഗാളിൽ തുടരുന്ന രാഷ്ട്രീയം, കോൺഗ്രസ് സി പി എം സഖ്യം, ഇപ്പം രാജസ്ഥാനിൽ തുടരുന്ന സഖ്യം, ഇപ്പം ബീഹാറിൽ തുടർന്നിട്ടുള്ള സഖ്യം, എന്തുകൊണ്ടാണ് പിന്നെ ശ്രീ റഹീം അത് കേരളത്തിലായിക്കൂടാത്തത്? രാഹുൽ ഗാന്ധിയുടെയും സീതാറാം യെച്ചൂരിയുടെയും പാർട്ടിയായിട്ടുള്ള സി പി എമ്മിന് ബംഗാളിലും ബീഹാറിലും അതുപോലെ തന്നെ ഒറീസയിലും രാജസ്ഥാനിലും ഒക്കെ സഖ്യമാകാമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ സഖ്യമായിക്കൂടാത്തത് എന്ന് പ്രേക്ഷകരൊന്ന് അറിയട്ടെ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ബീഹാറിലെ പുതിയ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ രാഷ്ട്രീയം എന്തുകൊണ്ട് കേരളത്തിൽ പ്രാവർത്തികമായിക്കൂടാ? മറ്റൊന്ന് ഒരു കാര്യം സൂചിപ്പിക്കുന്ന, പുതിയൊരു രാഷ്ട്രീയം ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞ് വരികയാണ്. അത് വികസനത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ്, ജനക്ഷേമത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ്, രാഷ്ട്രത്തിൻ്റെ വിശാലമായിട്ടുള്ള താല്പര്യത്തിൽ അധിഷ്ഠിതമായ പുതിയൊരു രാഷ്ട്രീയം, അതാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും അണികളും ഒക്കെ ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഹീം പറഞ്ഞ ശരിയാ, മധ്യപ്രദേശിലും അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കൈപ്പത്തിയിൽ മത്സരിച്ചവരുന്ന താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. അത് പുതിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖമാണ്. അത് മാത്രമല്ല റഹീം, നിങ്ങളുടെ കൂടെ സി പി എമ്മിലെ എം എൽ എ ആയ ആളുകൾ പല ചുമതലകളും വഹിച്ചിരുന്ന ത്രിപുരയിലെ നിങ്ങളുടെ സഖാക്കന്മാർ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിലെ മത്സരിച്ചത്. ശ്രീ റഹീം, ചെറിയ ആൾക്കാർ ഞങ്ങളുടെ കൂടെ മന്ത്രിയാണ്. ഇതാ നിങ്ങളുടെ കോൺഗ്രസ് സി പി എം കോൺഗ്രസ് സഖ്യത്തിനെതിരായിട്ട് ഇനി ഈ 2021 ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അരുവാ ചുറ്റിക നക്ഷത്രത്തിൽ നേരത്തെ മത്സരിക്കുന്ന പലരും താമര ചിഹ്നത്തിൽ മത്സരിക്കും. അത് സ്വാഭാവികമാണ്. അത് പുതിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഗുണകരമായ ബിഹാറിന്റെ കാര്യത്തിൽ നമുക്ക് ഒരല്പം കൂടി കാത്തിരുന്ന ശേഷം മതിയാകില്ലേ? എനിക്ക് തോന്നുന്നു ഈ ഇത്രയധികം ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള സമയം ആയിക്കഴിഞ്ഞോ? 4 കോടിയിൽ 1 കോടി വോട്ട്, 1 കോടിയിൽ താഴെ വോട്ടാണ് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മേൽക്കൈ അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ബീഹാറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി കാത്തിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ഷമ മുഹമ്മദ്, കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും പ്രായം ചെന്ന ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു റിവൈവലിനുള്ള, ഒരു ഉണർവിനുള്ള, ഒരു തിരിച്ചുവരവിനുള്ള, ഒരു കരുത്ത് പ്രകടിപ്പിക്കാനുള്ള എന്തെങ്കിലും സൂചന, ഞാൻ അടിവരയിട്ട് ചോദിക്കുന്ന എന്തെങ്കിലും സൂചന ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഉണ്ടോ? നരേന്ദ്രമോദിക്കെതിരെ ട്വിറ്റർ യുദ്ധം നടത്തുന്നു രാഹുൽ ഗാന്ധി, അദ്ദേഹം പ്രസ്താവനാ യുദ്ധങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഇലക്ഷനിൽ കോൺഗ്രസിനെ മുന്നോക്കം കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസ് നയിക്കാൻ പ്രാപ്തമായ രാഷ്ട്രീയ പാർട്ടിയെ അവശേഷിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായി എന്തെങ്കിലും ഒരു സൂചന, പ്രതീക്ഷയുടെ ഒരു തിരിനാളം ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ എവിടെയെങ്കിലും കോൺഗ്രസിന് കാണാൻ കഴിയുന്നുണ്ട്? ഗോപി, എനിക്ക് റഹീമിനും മറ്റേ ബി ജെ പി വക്താവിനും കൊടുത്ത സമയം തരണം. നേരത്തെ നിങ്ങൾ എന്നെ ഇൻട്രസ്റ്റ് ചെയ്തു, എന്നിട്ട് റഹീമിൻ്റെ അടുത്ത് പോയി. ഞാനൊരു സ്ത്രീയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സമയം കുറവാകാൻ പാടില്ല. എനിക്ക് എൻ്റെ സമയം വേണം, ഞാൻ ഇതിൻ്റെ എല്ലാ പോയിന്റ്സും പറഞ്ഞുതരാം. ആദ്യം ഞാൻ എനിക്ക് റഹീമിന്റെ കാര്യത്തിന് മറുപടി പറയണം. അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ ഒന്നുമല്ല, നിങ്ങളൊരു വലിയ പാർട്ടി ആയിരുന്നു. പക്ഷെ എനിക്ക് റഹീമിനോട് ചോദിക്കണം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയുണ്ട്? ഒരു സംസ്ഥാനം നിങ്ങൾക്കുള്ളൂ, കേരള എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായിരുന്നു വെസ്റ്റ് ബംഗാളിൽ? എവിടെയും നിങ്ങളെ എല്ലാ കാർഡേഴ്സ് ഇപ്പൊ ഏത് പാർട്ടിയിലാണെന്നറിയോ? ഭാരതീയ ജനതാ പാർട്ടി. എല്ലാവരും അവിടെയാ പോയി. എന്തൊരു ഐഡിയോളജിക്കൽ ഡ്രിഫ്റ്റ് അത്! നിങ്ങൾ ത്രിപുരയിൽ എന്തായിരുന്നു? എത്ര കൊല്ലങ്ങൾ ഉണ്ടായിരുന്നു? എവിടെ ഇപ്പൊ നിങ്ങൾ ത്രിപുരയിൽ? നിങ്ങളല്ല പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ, കോൺഗ്രസ് ആണ് അവിടെ പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പാർട്ടി. അപ്പൊ അതാണ് നിങ്ങളത്. ഇപ്പൊ നിങ്ങൾക്കൊരു അധികാരം ഇല്ല ഇതിനെപ്പറ്റി സംസാരിക്കാൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഡിസപ്പിയർ ചെയ്യുന്നതാണ് ഇന്ത്യ തന്നെ. അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഞങ്ങൾ നോക്കിയാൽ ഞങ്ങൾ രാജസ്ഥാനിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. അപ്പം ഇപ്പൊ മധ്യപ്രദേശ് ഞങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാ, ഞങ്ങൾ അവിടെ നിന്ന് ഇതായി പോയി. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ അതൊന്നുകൂടി ഫൈറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ബി ജെ പി, ഇപ്പം അദ്ദേഹം ഇങ്ങനെ കുറെ സംസാരിച്ചു ബി ജെ പിനെ പറ്റിയിട്ട്. ബി ജെ പി ഇപ്പം എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തം പാർട്ടിയിൽ തന്നെ, നിങ്ങളെ പാർട്ടിയിലെ കാർഡ്, നിങ്ങളിപ്പോ ഒരു ഐഡിയോളജിക്കൽ പാർട്ടി ആയിരുന്നു ബി ജെ പി, ഭാരതീയ ജനതാ പാർട്ടി. അത്ര സ്ട്രോങ് ഐഡിയോളജിക്കൽ പാർട്ടി. നിങ്ങൾ ഐഡിയോളജി എന്താ ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ? സമാജ്വാദിയുടെ പാർട്ടിയിലെ ആൾക്കാരുണ്ട്. നാരായൺ റാണി എന്ന് പറയുന്ന അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഏറ്റവും കറപ്റ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളെ പാർട്ടിയിലുണ്ട്. സുക്രാം,
ഇപ്പം ഈ ഈ രാഷ്ട്രീയക്കാരന് ജയിലിൽ പോയവാറ് കുറെ വളരെ കുറവായത് ഒന്നായിരുന്നു സുക്രാം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരുന്നു. പക്ഷെ അദ്ദേഹം ഏത് പാർട്ടിയിലെ 2017 ജോയിൻ ചെയ്തത് നിങ്ങളെ പാർട്ടി ബി ജെ പി. അപ്പൊ എത്ര കറപ്റ്റ് ആയി അവരൊക്കെ ഞങ്ങൾ അവരെയും എടുക്കും, നമുക്കത് പ്രശ്നമില്ല. എത്രയൊന്നും ഞങ്ങൾക്ക് പവർ കിട്ടുമെങ്കിൽ ഞങ്ങൾ അവരെ. നിങ്ങളെ ത്രിവേദി എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ഉത്തരാഖണ്ഡ് സി ബി ഐനോട് ഹൈക്കോർട്ടാ പറഞ്ഞ അദ്ദേഹത്തിന്റെ മേലെ അന്വേഷണം ചെയ്യുന്നു, ഞങ്ങളെ പാർട്ടിയിലാണോ? ഇപ്പൊ ആരാ സി ബി ഐ ഏത് ഏത് മിനിസ്റ്റർ കോൾഡ് സ്കാമിന് ജയിലിൽ പോയത്? ബി ജെ പിയുടെ മിനിസ്റ്റർ, അത് അതുൽ ബിഹാരി വാജ്പേയിന്റെ സമയത്തുള്ള. ഏത് കോൺഗ്രസിന്റെ മിനിസ്റ്റർ ജയിലിലുള്ളത്? നിങ്ങൾ പറഞ്ഞല്ലോ 2004 to 2014 വരെ ഭയങ്കര ഇവിടെ അടിമതിയാണ്. ആരാ പോയ ജയിലിൽ? എല്ലാ പോകുന്ന ജയിലിലുള്ള ആൾക്കാർ നിങ്ങളെ പാർട്ടിയിലാണ്. നിങ്ങൾ പവറിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വർഗീയ രാഷ്ട്രീയം, മറ്റേ രാഷ്ട്രീയം. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ആരെയൊക്കെ ആയിരുന്നു ജമ്മു ആൻഡ് കശ്മീരിൽ? പി ഡി പി. പി ഡി പി നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്? നിങ്ങൾ പി ഡി പിന്റെ എതിരായിട്ട് എത്ര സംസാരിച്ചു? എന്നിട്ട് പി ഡി പിന്റെ ഒക്കെ പോയി ജോയിൻ ചെയ്ത് ഇത് ഫോം ചെയ്യല, സർക്കാർ ഫോം ചെയ്യല. എന്ത് എന്ത് എന്താ നിങ്ങൾ ഐഡിയോളജി നിങ്ങൾക്കറിയണം. അപ്പൊ നിങ്ങൾ നിങ്ങൾ ആർക്കും ഭാഷ ഈ ഈ ലെസൺസ് കൊടുക്കാനോ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് പറയുന്ന ഒരു അധികാരം നിങ്ങൾക്കില്ല. ബിക്കോസ് നിങ്ങൾ പവറിന് വേണ്ടി എന്തും ചെയ്യും. ഇപ്പൊ വേറൊരു ഇതാണ് ഹരിയാന. ഹരിയാനയെ നിങ്ങൾ നല്ല സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? നിങ്ങൾ എതിരായിട്ട് പറഞ്ഞ ദുഷ്യന്ത് ചൗട്ടാല നരേന്ദ്രമോദിനെ പുറത്താക്കണം ഇന്ത്യയെന്ന്, നരേന്ദ്രമോദി അഴിമതിയുള്ള ഒരു മനുഷ്യനാ, അങ്ങനത്തെ ദുഷ്യന്ത് ചൗട്ടാലിനൊക്കെ നിങ്ങൾ പോയിട്ട് സർക്കാർ ഫോൺ ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ആരായി? അത് മുക്കുൾ റോയ് ആയി. മുക്കുൾ റോയ് നിങ്ങളെ പാർട്ടിയിൽ ജോയിൻ ചെയ്തവരും സി ബി ഐ പ്രോബ് എല്ലാം അദ്ദേഹത്തിന്റെ നിന്നു. ഹേമന്ത് ബിസ്വാസ് ശർമ്മന്റെ സി ബി ഐ പ്രോബ് എല്ലാം നിന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെ പവർ വേണം? അപ്പം നിങ്ങൾ ആരും എടുക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ നിങ്ങളിപ്പം ഐഡിയോളജി? നിങ്ങളിപ്പം വൈസ് പ്രസിഡന്റ് ആരാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ന് വൈസ് പ്രസിഡന്റ് ആയിക്കാൻ പറ്റൂല ബി ജെ പിന്റെ? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ബി ജെ പിക്കാരനല്ലേ? നിങ്ങൾ അബ്ദുല്ലക്കുട്ടിനല്ലേ വൈസ് പ്രസിഡന്റ് ആക്കിയത്? ഏതാ അബ്ദുല്ലക്കുട്ടി? ഏത് പാർട്ടിയിൽ നിന്നവൻ? എന്താ അബ്ദുല്ലക്കുട്ടിന്റെ ഐഡിയോളജി? എന്തുകൊണ്ട് സുരേന്ദ്രൻ ആയില്ല? എന്തുകൊണ്ട് മറ്റേവർ നിങ്ങളെ പാർട്ടിയിൽ എത്ര വക്താവോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എത്ര അവരൊക്കെ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്, ഗോപാലകൃഷ്ണൻ ഉണ്ട്, അവരൊക്കെ ലായിക്കൂടെ വൈസ് പ്രസിഡന്റ്? അതെല്ലാം ബി ജെ പിക്കാരല്ലേ? നിങ്ങൾ ആരെയും വൈസ് പ്രസിഡന്റ് ആക്കി? അതൊരു ചെറിയ പൊസിഷനാണോ? അപ്പൊ ഞങ്ങൾക്ക് ഇത് ഇത് തരണ്ട, ലെസൺസ് തരണ്ട. എന്താണ് കോൺഗ്രസ് പാർട്ടി? കോൺഗ്രസ് പാർട്ടി എപ്പോഴും സത്യത്തിന്റെ ഒക്കെ നിൽക്കും. കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ എല്ലാ ജനങ്ങളൊക്കെ നിൽക്കും. ഏത് ധർമ്മമായാലും, ഏത് ജാതി ആയാലും, ഏത് മതമായാലും നമ്മൾ അവരൊക്കെ നിൽക്കും. അതാ നമ്മളൊരു ഇത്. നമ്മൾ ഇത് മെല്ലണ മെല്ലണ മുന്നോട്ട് വരും. അപ്പൊ ഇപ്പം അതൊരു ഇലക്ഷൻ, ഇനി എത്ര എത്രയുണ്ട്? കേരളയിലുണ്ട്, ഇനി അടുത്തോളം വെസ്റ്റ് ബംഗാളുണ്ട്, ആസാമുണ്ട്, കുറെ ഉണ്ട്. അപ്പൊ ചിലയിൽ നമ്മൾ ജയിക്കും, ചിലയിൽ തോൽവി ഉണ്ടാവും, ചിലയിൽ വിജയം ഉണ്ടാവും. അപ്പൊ അത് മെല്ലണ മെല്ലണ അത് അത് നമ്മൾ ചെയ്യും. ഇപ്പൊ നമ്മൾ കണ്ട പോലെ ഈ ഇതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. ഇത് ഞാൻ പറയുന്ന പോലെ ഇപ്പൊ ഈ 70 seats തന്നെ ഞങ്ങൾ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്ന സീറ്റ്, അതിനെ പറ്റി ഞാൻ ഒരു ചെറിയ ഇത് വരാം. 2010 ഈ സീറ്റ് ബി ജെ പിയും ജെ ഡി യും കൂടി 65 ജയിച്ചത്. അവരെ ഏരിയാണ് ഈ ഈ 70 seats ഞങ്ങൾക്ക് കിട്ടിയത് ബീഹാറിൽ. ഞങ്ങളതൊരു ചാലഞ്ച് ആയിട്ട് എടുത്തത്. അത് അവരെ മെയിൻ ഏരിയാണ്, അവരെ 65. ലോക്സഭ 2019 67 അവരവിടെ ജയിച്ചത്. കഴിഞ്ഞ 2015 ബി ജെ പി സെപ്പറേറ്റ് ആയിട്ട് അവരൊക്കെ ഇതാക്കുമ്പോൾ 58 seats ബി ജെ പിക്ക് കിട്ടിയത്. അതിൽ 24 അവർ ജയിച്ചത് ഈ ഏരിയന്നാണ്. അപ്പൊ ഇത് അവരെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് ഞാൻ, ലെറ്റ് മീ ഫിനിഷ് പ്ലീസ് ഗോപി, അവര് ഐ വോണ്ട് ഫിനിഷ് മൈ പോയിന്റ്. അപ്പം ആ ഏരിയ, അപ്പൊ 2010 കോൺഗ്രസ് വേറെയും ആർ ജെ ഡി വേറെ ആവുമ്പോ ആർ ജെ ഡി അവിടുന്ന് ഒന്നും ഞങ്ങൾ 4 ജയിച്ചത്. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് ആ ഏരിയയിൽ ആർ ജെ ഡിക്ക് ജയിക്കാൻ പറ്റില്ല, അത് ഞാൻ പറയുന്നുണ്ട്. അപ്പം അതൊരു സ്ട്രോങ് ഹോൾഡ് ബി ജെ പി ജെ ഡി പോയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതാണ് ഞങ്ങൾ ഇത്, ഞങ്ങൾ ചാലഞ്ച് എടുക്കാൻ റെഡിയാണ്. ഞങ്ങൾക്ക് 70 seats കിട്ടി. അപ്പൊ രാത്രി വരെ നമ്മൾ അതിനുവേണ്ടി തോന്നുന്നു. ഇനി ഇനി ഈ രാഷ്ട്രീയ സഖ്യമൊക്കെ പ്രായോഗികമായി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അതിന് ഇനിയിപ്പോൾ ഇടതുപക്ഷം എത്രത്തോളം അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്? ഇതൊക്കെ ഇതിനൊക്കെ ഒരു തീരുമാനം ഒരുപക്ഷെ ഈ മഹാസഖ്യത്തിന്റെ വിജയ പരാജയങ്ങളെ കൂടി ആശ്രയിച്ചാണ്. ഞാൻ ശ്രീ എ റഹീം, 2015 നിതീഷ് കുമാർ കൂടി ഉൾപ്പെട്ടിരുന്ന മഹാസഖ്യം പോലെയല്ല ഈ മഹാസഖ്യം. ഇവിടെ ഇടത് പക്ഷത്തിനും ചില കോൺട്രിബ്യൂഷൻസ്, പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നൽകാനുണ്ട്. അവിടെ മഹാസഖ്യത്തിന്റെ വിജയം ദേശീയ തലത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ സന്ദേശം അല്ലെങ്കിൽ ഒരു ഒരു വലിയ പൊളിറ്റിക്കൽ മെസ്സേജ് നൽകാൻ പര്യാപ്തമായ ഒന്നായി മാറേണ്ടതാണ്. ഇവിടെ മഹാസഖ്യത്തിന്റെ ഒരു പരാജയം ഉണ്ടായാണ് കേരളത്തിന് പുറത്ത് മതേതര ജനാധിപത്യ സഖ്യത്തിന്റെ ഒപ്പം നിൽക്കാം എന്ന ഇടതുപക്ഷ പാർട്ടികളുടെ തീരുമാനം, സി പി ഐഎമ്മിന്റെ തീരുമാനമൊക്കെ ദുർബലമായി പോകുമോ, അല്ലെങ്കിൽ അതിനൊരു പുനരാലോചന ആവശ്യമായ ഒന്നായി മാറുമോ ഈ പരീക്ഷണ ഘട്ടത്തിൽ പരാജയം സംഭവിച്ചാൽ ബീഹാർ? ഞാനതിലേക്ക് വരാം. ഞാൻ ഒരു കാര്യം സന്ദർഭികമായി പറയണമെന്ന് തോന്നുന്നു. ക്ഷമ, നേരത്തെ
സമയം കിട്ടാതെ വന്നപ്പോൾ വളരെ പ്രസക്തമായൊരു കാര്യം പറഞ്ഞു. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എന്നെ ഒഴിവാക്കരുത്, സമയം കുറയ്ക്കരുതെന്ന് ഗോപിയോട് പറഞ്ഞു. ഞാൻ അതിന് സന്ദർഭോചിതമായി പറയാൻ ആഗ്രഹിച്ചത് ക്ഷമയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ക്ഷമയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇല്ല, ഞാനും കരുതുന്നില്ല. പക്ഷേ ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി. ക്ഷമയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. യെസ് യെസ് ക്ഷമ, ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്ലീസ്. അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ജനറൽ സീറ്റിൽ ഞങ്ങൾ വനിതകളെ നിർത്തിയില്ല എന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ക്ഷമയെപ്പോലൊരു ദേശീയ വക്താവുള്ള കോൺഗ്രസിൽ, സോണിയാഗാന്ധിയെപ്പോലൊരു കെ ഐ സി സി അധ്യക്ഷയുള്ളൊരു കോൺഗ്രസിൽ, പ്രിയങ്ക ഗാന്ധി പ്രധാനപ്പെട്ട മുഖമായ കോൺഗ്രസിൽ മുല്ലപ്പള്ളി പറഞ്ഞത് എത്ര സ്ത്രീവിരുദ്ധമായ പരാമർശമാണ്. അതായത് ജനറൽ സീറ്റിൽ ഞങ്ങൾ വനിതകളെ നിർത്തുകയേയില്ല, സംവരണ സീറ്റിൽ മാത്രം കൊണ്ടവർ തൃപ്തിപ്പെട്ടു കൊള്ളണം. ഇത് ഞാൻ സന്ദർഭോചിതമായി ഗോപിക്കുള്ള വിമർശനത്തെ കണ്ടുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രസക്തമായ വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ, ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പ്രസക്തമായി മാറുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. ഇടതുപക്ഷം പ്രസക്തമാണല്ലോ. ഇടതുപക്ഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന്, തുടച്ചു നീക്കുന്നതിന് വളരെ കൃത്യമായ ഇടപെടലാണ് RSS നടത്തി വരുന്നത്. ഇടതുപക്ഷ വിരുദ്ധമായ, ഇടതുപക്ഷത്തെ പൂർണ്ണമായും ഉച്ചാരണം ചെയ്തൊരു ഇന്ത്യയാണ് അവർ ആഗ്രഹിച്ചത്. കേരളം കഴിഞ്ഞാൽ എവിടെയുമില്ല. പശ്ചിമബംഗാളും ത്രിപുരയും പിന്നെ ബംഗാൾ, കേരളത്തിലും മാത്രമാണ് ഇടതുപക്ഷം ഉള്ളത്. അല്ല, ഇന്ത്യയുടെ കർഷക ഹൃദയങ്ങളിൽ ആത്മാർത്ഥമായി വളരെ കൃത്യമായി നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനവുമായി ഇടതുപക്ഷമുണ്ട്. അപ്പോൾ അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു രാഷ്ട്രീയ കരുത്താണെന്നും അത് ഉണർന്നു വരാൻ അധിക സമയം വേണ്ട എന്നും കാണുന്ന കാഴ്ചയല്ലേ. അത് മഹാരാഷ്ട്രയിൽ നടന്ന കർഷകരുടെ ലോങ് മാർച്ച് മുതൽ, ഇന്ത്യൻ സർവകലാശാലയിൽ നടക്കുന്ന വലിയ സമരങ്ങൾ മുതൽ, ഇന്നിപ്പോഴിതാ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വരെ അത് പ്രകടമാകുന്നത്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആട്ടിയകറ്റി മാറ്റി നിർത്തിയവരല്ല, ഉണ്ടെന്നും ഉറക്ക പറയാൻ ഇന്ത്യയിൽ ഇടതുപക്ഷമുണ്ട് എന്നും വരുന്നത് ചെറുതല്ല, വലിയ കരുത്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിനും മധ്യതരത്തിനും നൽകുന്നത് എന്ന് കാണണം. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്, ശ്രീ കൃഷ്ണദാസ് എന്നെ ഉപദേശിക്കുകയായിരുന്നു കേരളത്തിൽ കൂടി ഇങ്ങനെ ആയിക്കൂടെ എന്നാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ്, ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ്സിലാണ് ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ തീരുമാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്നത്. CPIMന് കൃത്യമായൊരു നയമുണ്ട്, ഇന്ത്യൻ ജനാധിപത്യം നീണാൾ വാഴണം. ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വലിയ ഭീഷണി BJP ആണ്, RSS ആണ്. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മതേതര കക്ഷികളുമായുള്ള രാഷ്ട്രീയ ധാരണ, മതേതര പക്ഷമുള്ള ധാരണയാണ്, അതൊരു രാഷ്ട്രീയ സഖ്യമായൊന്നും കാണണ്ട. അത് നിങ്ങൾക്കെതിരായൊരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റിൽ ഞങ്ങൾക്ക് കൃത്യമായ പൊളിറ്റിക്കൽ നിലപാടുണ്ട്. ആ പൊളിറ്റിക്കൽ നിലപാടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്കെതിരായ പൊളിറ്റിക്സാണ് മുമ്പോട്ട് വെക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരായ പൊളിറ്റിക്സാണ്, നിങ്ങളുടെ മതേതരത്വത്തിനെതിരായ, വർഗീയതയ്ക്കെതിരായ കാഴ്ചപ്പാടാണ് ഞങ്ങൾ ഉയർത്തി വെക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി BJP ഉണ്ടായിരുന്നു എന്ന വിധമാണ് അവർ സംസാരിച്ചത്. അതിപ്പോഴില്ല, മുൻപുണ്ടായിരുന്നു എന്ന ക്ഷമ പറയുന്നതായി എനിക്ക് തോന്നി. അബ്ദുള്ള കുട്ടിയുടെ എല്ലാം കാര്യം ഉദാഹരിക്കുന്ന അവിടെയാണ് ഞാൻ കേട്ടത്. പക്ഷെ പൊളിറ്റിക്കൽ മൊറാലിറ്റി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വലതുപക്ഷ പാർട്ടിയിൽ നിന്ന് കാണാനാകുമോ? അതും BJP പോലെ ഒരു തീവ്ര വലതുപക്ഷത്തിൽ നിന്ന് പൊളിറ്റിക്കൽ മൊറാലിറ്റി, അങ്ങനെയൊന്നുമില്ല. ശ്രീ കൃഷ്ണദാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഡെമോക്രസിയെ നിങ്ങൾ വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്തത്, നിങ്ങൾ മധ്യപ്രദേശിൽ ഇത് നിങ്ങൾ ആനന്ദിക്കുന്ന ഈ ഇലക്ഷൻ റിസൾട്ട് ശരിയാം വിധം മുൻഡോറിലൂടെ, ഒരു ഫ്രണ്ട് ഡോറിലൂടെ ഉള്ളതാണോ? നിങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നതല്ലേ? നിങ്ങൾക്ക് പണം, ED, CBI ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിങ്ങൾക്കിപ്പോഴും കീഴ്പ്പെടുത്താനാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോഴും മേൽക്കൈ ഉണ്ടാക്കാനാകുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ദൗർബല്യമായി കാണണ്ടേ? തുടർച്ചയായി ഭരിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടി. 1980 BJP ഉണ്ടായി, ഇങ്ങോട്ടേക്ക് വന്നു, തീവ്ര വർഗീയ കാർഡ് നിങ്ങൾ ഇറക്കി, രാജ്യത്തെ വിഭജിച്ചു, രാമജന്മഭൂമി പ്രശ്നം മുൻപോട്ട് വെച്ചു, നിങ്ങൾ ഗുജറാത്തിൽ അധികാരത്തിൽ വന്നു, 2002 ഗുജറാത്ത് വംശഹത്യ നടക്കുന്നു, UPയിൽ നിങ്ങൾ വീണ്ടും പരീക്ഷണശാലയാക്കി മാറ്റുന്നു, ഇന്ത്യ നിങ്ങളിത് ഭരിക്കുന്നു. ഇവിടെ ഇന്നിപ്പോൾ ബീഹാറിലത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിങ്ങൾ മാറുന്നതിൻ്റെ സൂചനകൾ കാണുന്നു. ഞാൻ ഇപ്പോഴും നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഘട്ടത്തിലും നിങ്ങൾക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ അധികാരം പിടിക്കുന്നതിനും അധികാരം നിലനിർത്തുന്നതിനും നോട്ടുകെട്ടുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും ഒക്കെ വേണ്ടിവരുന്നു എന്ന് പറയുന്നത് നിങ്ങളിപ്പോഴും
ഇതിനെയെല്ലാം കൂട്ടുപിടിച്ചു മാത്രമേ പോകാൻ കഴിയുന്നുള്ളൂ എന്നതിന്റെ തെളിവല്ലേ? ശരി, ജനാധിപത്യത്തെ സംബന്ധിച്ച് ഈ കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് റഹീം. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും എൻ ഡി എ ഇപ്പോൾ കേവല ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് ഈ മണിക്കൂറിൽ. പക്ഷേ ഇനിയും ഏറെ വോട്ടുകൾ, മഹാഭൂരിപക്ഷം വോട്ടുകളും ഇനിയും എണ്ണാനുണ്ട്. ബീഹാറിൽ 129 സീറ്റുകളിലാണ് എൻ ഡി എ ലീഡ് ചെയ്യുന്നത്. 104 സീറ്റുകളിൽ മഹാഗഡ്ബന്ധൻ, മഹാസഖ്യം ലീഡ് നിലനിർത്തുന്നു. എൽ ജെ പി രണ്ടിടത്തും മറ്റുള്ളവർ 8 ലീഡ് ഈ മണിക്കൂറിലെ വിവരങ്ങൾ അനുസരിച്ച്. വളരെ വളരെ സ്ലോ ആയിട്ടാണ്, മന്ദഗതിയിലാണ് ഇപ്പോൾ ഇലക്ഷൻ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, പോളിംഗ് ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിലയ്ക്കാണ് പോളിംഗ് പുരോഗമിക്കുന്നതെങ്കിൽ രാത്രി ഏറെ വൈകിയായിരിക്കും ഒരുപക്ഷേ ബീഹാറിന്റെ സമഗ്രമായ ചിത്രം നമുക്കറിയാൻ കഴിയുകയുള്ളൂ. എന്നാലും ലീഡ് നില വെച്ച് ബീഹാർ ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്ന കാര്യം ഒരുപക്ഷേ സന്ധ്യയോടുകൂടി നമുക്കറിയാൻ കഴിഞ്ഞേക്കും. 8 തുടങ്ങിയ വോട്ടെണ്ണൽ ഇപ്പോഴെത്തുമ്പോഴും 4-1 വോട്ട് മാത്രമേ എണ്ണി പൂർത്തിയായിട്ടുള്ളൂ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ എൻ ഡി എ സഖ്യത്തിന് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാഗഡ്ബന്ധൻ, മഹാസഖ്യം ഇപ്പോഴും പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു ബീഹാറിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞേക്കും എന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിരാശാജനകമാണ് ഇതുവരെയുള്ള ഫലങ്ങൾ. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. ബീഹാറിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി ബി ജെ പി ഒറ്റക്കക്ഷിയായി മാറുന്നുണ്ട് നിലവിലെ സൂചനയനുസരിച്ച്. ജെ ഡി യുവിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം താളം തെറ്റിക്കുന്നതാണ്. അതേസമയം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരിക്കും അധികാരത്തിൽ വരിക എന്ന നിലപാട് ബി ജെ പി സ്വീകരിച്ചിട്ടുമുണ്ട്. എന്താണ് ബീഹാർ കരുതി വച്ചിരിക്കുന്നത്? ഷെഫി കെ കൃഷ്ണദാസ്, ഇപ്പോൾ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ പല മേഖലകളിലും അതിപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ആർ ജെ ഡിക്കൊക്കെ സ്വാധീനമുണ്ട് എന്ന് കരുതിയിരുന്ന പല മേഖലകളിലടക്കം ഇപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇതിനോടകം തന്നെ ജെ ഡി യു ക്യാമ്പിൽ നിന്ന് വരുന്ന പ്രതികരണം നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും എന്നതാണ്. തുടക്കത്തിൽ ഈ ഫലം വന്ന് ആദ്യഘട്ടത്തിൽ ഒരു തവണ സി കെ ത്യാഗി എന്ന നേതാവ് തങ്ങൾ തോൽവി സമ്മതിക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു പ്രതികരണം നടത്തുകയുണ്ടായിരുന്നു. വളരെ നേരത്തെ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമാണ്, ഈ തോൽവിക്ക് കാരണം കോവിഡ് ആണ് എന്ന് കൂടി പറഞ്ഞു വെച്ചിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇപ്പോൾ ഇതൊക്കെ മാറി മറിഞ്ഞു എന്ന് കാണുമ്പോൾ നിതീഷ് കുമാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന ഒരു പ്രഖ്യാപനം ആ ക്യാമ്പിൽ നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കുമോ? തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇക്കാര്യം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജഗത് പ്രകാശ് നഡ്ഡാജിയും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരുന്നു, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ശ്രീ നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ബി ജെ പിയുടെ നിലപാടിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുതന്നെയാണ് ഇന്ന് ജെ ഡി യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നേരെ സൂചിപ്പിച്ചത്. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അന്ന് ഗോപികൃഷ്ണൻ ഉണ്ടായിരുന്നു, ഞാൻ അതിരുകവിഞ്ഞ അവകാശവാദങ്ങളൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. കാരണം ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷേ ഞാൻ ഇപ്പം കഴിഞ്ഞ 4 5 മണിക്കൂറോ ഉള്ള ട്രെൻഡ് വെച്ചുകൊണ്ടും ഞങ്ങളുടെ വിലയിരുത്തലിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി അതേപോലെ ജെ ഡി യു നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. പിന്നെ നേരത്തെ അനുജ നേരത്തെ ചർച്ച നടന്നിരുന്നു, അതിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ശ്രീ റഹീം, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കാര്യം നാം ഓർക്കണം, ഒരുപക്ഷേ ഇടതുപക്ഷത്തിന് ഇന്നത്തെ അവരുടെ മത്സരിച്ച സീറ്റുകളിൽ ഭൂരിപക്ഷം സീറ്റുകളിലും അവർക്ക് മുന്നേറാൻ സാധിച്ചു എന്നത് വളരെ ശരിയാണ്. അതിൽ ആഹ്ലാദിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ മറുഭാഗത്ത് നാം നോക്കണം കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ബീഹാറിലെ ചരിത്രം എന്താ. 1951 ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, അന്ന് അവിഭക്ത ബീഹാറിൽ കോൺഗ്രസ് ഏതാണ്ട് 70% സീറ്റുകൾ കരസ്ഥമാക്കിയതാണ്. നമ്മുടെ അന്നത്തെ കൃഷ്ണ സിന്ന എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായ നേതാവ് മുഖ്യമന്ത്രിയായതാണ്. അതിനുശേഷം 95 കോൺഗ്രസ് ആണ് ഭരിച്ച്. 39 കൊല്ലക്കാലം കോൺഗ്രസിൻ്റെ കൈകളിലായിരുന്നു ഈ ബീഹാറിൻ്റെ ഭരണം. അതിൽ 1977 മുതൽ 80 കർപ്പൂരി ഠാക്കൂറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് മാറ്റിവെച്ചാൽ 3.5 ബീഹാറിലെ ഭരണം കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. ആ പാർട്ടിയാണ് ഇന്ന് നമ്മുടെ ലല്ലുപ്രസാദ് യാദവിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും കൂടെ നിന്നുകൊണ്ട് കേവലം ഏതാണ്ട് 20 തോന്നും അവർ ലീഡ് ചെയ്യുന്നത്. അത്രയും പരിതാപകരമായ പതനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെ ബീഹാറിലും സംഭവിച്ചു. ഇതുവരെ വന്ന ഫലത്തിൽ ഇപ്പോൾ
ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ജെ ഡി യുക്ക് സംഭവിച്ചത് എന്താണ്? ജെ ഡി യു അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ്, അവിടെ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? കാരണം ജെ ഡി യു ഇതുവരെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അവരൊരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിരിക്കാം എന്നതാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. അല്ല, ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെ വോട്ടെണ്ണലിൻ്റെ ഒരു 20 കാൽഭാഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാലാണ് ബി ജെ പി ഏതൊക്കെ കേന്ദ്രങ്ങളിൽ വിജയിച്ചു, ജെ ഡി യു ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് പരാജയപ്പെട്ടത്, ഏതൊക്കെ സ്ഥലം നിയോജക മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു വിലയിരുത്തൽ വിശകലനം നമുക്ക് സാധിക്കുകയുള്ളൂ. അത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാവട്ടെ. കാരണം ഏതായാലും ഒന്ന്, ദേശീയ ജനാധിപത്യ സഖ്യം ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മുന്നേറുന്നു എന്നുള്ളതാണ് കാണുന്നത്, അല്ലെങ്കിൽ അധികാരത്തിൽ അധികാര തുടർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചന വ്യക്തമാക്കുന്നത്. അത്രമാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കും ബി ജെ പിയും അതുപോലെ തന്നെ ജെ ഡി യും ഒറ്റക്കെട്ടായിട്ട് വീണ്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ സാധിക്കൂ. ഞാൻ സൂചിപ്പിച്ചതല്ല, പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ ബി ജെ പിയുടെയും ഒക്കെ ഒരു അഭിപ്രായം നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി വരണം എന്നതാണ് എന്ന്. പക്ഷേ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോൾ എത്ര തവണ പേര് പറഞ്ഞിട്ടുണ്ട് നിതീഷ് കുമാറിൻ്റെ എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണോ എന്ന് തന്നെയാണ് അതിൻ്റെ വസ്തുത. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചൊന്നും പറയാതെ നരേന്ദ്രമോദി അയോധ്യയെക്കുറിച്ചും രാമക്ഷേത്രത്തെക്കുറിച്ചും ഒപ്പം പുൽവാമയെക്കുറിച്ചുമൊക്കെ പ്രസംഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുത്തത്? അല്ല, ഞാൻ പിന്നെ അനുജ ഒരുപക്ഷെ ആ പിന്നെ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗം ഒന്ന് സമഗ്രമായിട്ട് നമ്മൾ ശ്രവിക്കാൻ തയ്യാറായാൽ എല്ലാ വസ്തുതകളും എല്ലാ വിഷയങ്ങളും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് 1995 മുതൽ 2005 വരെ നീണ്ടുനിന്ന ലല്ലുപ്രസാദ് യാദവിൻ്റെയും ധർമ്മപത്നി റാബ്രി ദേവിയുടെയും നേതൃത്വത്തിലുള്ള ആർ ജെ ഡി ഭരണത്തിൽ അവിടെ നടന്നിട്ടുള്ള എല്ലാ ജംഗിൾ രാജും കാട്ടുനീതിയും പിന്നോക്കാവസ്ഥയും അതുപോലെ തന്നെ സമാനതകളില്ലാത്ത ക്രൂരതകളും എല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ നിതീഷ് കുമാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 1.5 കാലത്തിനിടയിൽ ബീഹാറിലുണ്ടായ കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, അടിസ്ഥാന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. അതിൻ്റെ കൂടെ രാമക്ഷേത്രവും അതുപോലെ തന്നെ പുൽവാമയും ബാലാക്കോട്ടും അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസും ആർ ജെ ഡിയും സ്വീകരിക്കുന്ന ദേശവിരുദ്ധ നിലപാടുകൾ ഒന്നൊന്നായി ജനസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ആർ ജെ ഡിയും അതുപോലെ തന്നെ കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികൾ, അല്ലെങ്കിൽ ലല്ലുപ്രസാദ് യാദവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും നേതൃത്വം നൽകുന്ന മഹാസഖ്യമുണ്ടല്ലോ, അത് ചില സവിശേഷതകളുണ്ട്. അതും അദ്ദേഹം ബി ജെ പി നേതാക്കന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് ആർ ജെ ഡിയുടെ നേതാവ് ജയിലിലാണ്. കാരണം 1000 കോടിയുടെ കാലിത്തീറ്റ കുംഭകോണത്തിൽ പ്രതിയായിട്ടാണ് അദ്ദേഹം ജയിലിൽ പോയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 10 വർഷത്തെ കേന്ദ്രഭരണത്തിനിടയിൽ 12 ലക്ഷം കോടിയുടെ അഴിവ് നടത്തിയതാണ് കോൺഗ്രസ്. ഈ രണ്ട് പാർട്ടിക്കും അഴിമതിയുടെ കാര്യത്തിൽ മാത്രമല്ല സമാനത, ഈ രണ്ട് പാർട്ടികളും കുടുംബ പാർട്ടികളാണ്. കുടുംബ പാർട്ടികളുടെ പ്രത്യേകത എന്താ? കുടുംബത്തിൻ്റെ താല്പര്യമാണ് രാഷ്ട്രത്തിൻ്റെ താല്പര്യം, കുടുംബത്തിൻ്റെ ക്ഷേമമാണ് രാഷ്ട്രത്തിൻ്റെ ക്ഷേമം, കുടുംബത്തിൻ്റെ ഉന്നതിയും ഉയർച്ചയുമാണ് രാഷ്ട്രത്തിൻ്റെ ഉന്നതിയും ഉയർച്ചയും എന്ന് കാണുന്നതാണ് കുടുംബാധിപത്യ പാർട്ടിയുടെ പ്രത്യേകത. ഇക്കാര്യത്തിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഒരേ കാഴ്ചപ്പാടാണ്. സി പി എമ്മിനെ കുറിച്ചും ഇടതുപക്ഷ കക്ഷികളെക്കുറിച്ചും എനിക്ക് അഭിപ്രായമില്ല. സി പി എം ആദർശപരമായി ഞങ്ങൾ വിയോജിപ്പുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അവരെക്കുറിച്ച് ഈ അഭിപ്രായമില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ള ഈ സഖ്യം, അതുപോലെ ദേശവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മാവോ സഖ്യങ്ങൾ, മാവോ പാർട്ടികളുമായിട്ടുള്ള സഖ്യം, അത് ജനവിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ബീഹാറിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ പ്രസക്തമായ രീതിയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ല. ഇത്തരത്തിൽ ഈ നമുക്കിപ്പോൾ അറിയാം, ഇത് ഒന്നും പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. 0.5% വോട്ടെന്ന് പറഞ്ഞാൽ അതൊന്നും ആകുന്നില്ല. പക്ഷേ ഇതുവരെയുള്ള ഈ ട്രെൻഡുകൾ പ്രകാരം ഇതിപ്പോൾ ജെ ഡി യു സർക്കാരിന് ലഭിക്കുന്ന ഒരു അംഗീകാരം എന്നതിനേക്കാളുപരി
ഇത് കേന്ദ്ര സർക്കാരിനുമൊപ്പം നരേന്ദ്രമോദി എന്ന സ്റ്റാർ ക്യാമ്പയിനറിന് കൂടി ലഭിക്കുന്ന ഒരു അംഗീകാരം എന്ന ഒരു വിലയിരുത്തൽ കൂടി ഈ ഘട്ടത്തിൽ ബി ജെ പിയിൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഈ ജനവിധി നമുക്ക് ഇവിടെ മാത്രമല്ല, നമ്മുടെ ഏതാണ്ട് 10 സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെയൊക്കെ തന്നെ NDAക്കും BJPക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് നമ്മൾ കാണാൻ സാധിക്കുക. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ബീഹാറിലും കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കൊറോണയ്ക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം, ആ രാഷ്ട്രീയവും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ്, NDAയോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ്, ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ്, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിൻ്റെ പ്രസക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കോൺഗ്രസിന് അതിശക്തമായ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബീഹാറിൽ 36 വർഷം മുഖ്യമന്ത്രി സ്ഥാനം കൈയാളിയ പാർട്ടിയാണ്, ആ പാർട്ടിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലും ഇതാണ്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പ്രസക്തിയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു കാര്യം കൂടി ശ്രീ അനുജ ഞാൻ സൂചിപ്പിക്കുകയാണ്, രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സഖ്യകക്ഷികൾക്ക് പോലും ഒരു ലയബിലിറ്റി ആയിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ വിലയിരുത്തും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജയുടെ വാദമുഖത്തോട് ഞാനും യോജിക്കുന്നു, ഒരു അന്തിമമായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനമോ അവകാശവാദമൊന്നും ഈ അവസരത്തിൽ നടത്താൻ സാധ്യമല്ല. ഞാൻ നടത്തിയത് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ പ്രത്യാശ, അതോടൊപ്പം തന്നെ ഇപ്പം നിലനിൽക്കുന്ന ട്രെൻഡ് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇക്കാര്യം ബീഹാറിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് അത്ര മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അർദ്ധരാത്രിയാകുമ്പോഴേക്കും ഈ ഫലം പൂർണ്ണമായും പുറത്തു വരികയുള്ളൂ. എന്തായാലും രാത്രിയോട് മാത്രമേ ഇതിന്റെ ഒരു ട്രെൻഡ് ഏത് തരത്തിലേക്ക് പോകുന്നു എന്നതിന്റെ കൃത്യമായൊരു തലത്തിലേക്ക് നമുക്ക് എത്താനും സാധിക്കുകയുള്ളൂ. ഇപ്പോഴെന്തായാലും NDA 131, മഹാഗഠബന്ധൻ 102, LJP 2 എന്ന തരത്തിലേക്കാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫലസൂചനകൾ. 26% വോട്ടുകൾ മാത്രമേ എണ്ണിത്തീർന്നിട്ടുള്ളൂ. 4 കോടിയിലേറെ വോട്ടുകൾ ഉള്ളിടത്താണ് ഇപ്പോൾ 26% മാത്രം, അതായത് 1 കോടിയിലും മുകളിൽ മാത്രം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്ന ആ ഘട്ടത്തിലുണ്ടാകുന്ന ഒരു ലീഡ് നിലയാണ്. കേവല ഭൂരിപക്ഷം NDAക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. BJPക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. JDUവിനെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാകുന്നു. കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. RJDക്കും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. LJPക്കാകട്ടെ 2 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. കിങ് മേക്കർ ആകും എന്ന ഒരു വിലയിരുത്തലാണ് LJPയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഇപ്പോൾ പറയുന്നത് കൂടുതൽ വോട്ടുകൾ ഇനിയും എണ്ണാൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫലം ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്, പ്രതീക്ഷയുണ്ട് എന്നത് തന്നെയാണ്. 90+ മൈ ട്യൂഷൻ ആപ്പ്, 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം.